അവന്മാരുടെ വീട് ഏതൊക്കെയെന്ന് അറിയാലോ അല്ലേ? അറിയാം സർ. മറ്റുള്ളവരാരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. യെസ് സർ. അവന്മാരെ മാത്രം പിടിച്ചോണ്ട് വരണം. ഓക്കെ സർ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയില്ലെങ്കിൽ നിനക്കൊന്നും ഉറക്കം വരില്ലല്ലോ. ഇന്ന് രാവിലെ വൈൻ ഷോപ്പിന് തീ വെച്ചതാരാ? പറ. നിങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് കിട്ടും. സാർ, ആ വൈൻ ഷോപ്പ് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അല്ലടാ, കേട്ടില്ല സാർ. മര്യാദക്ക് ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ല. എല്ലാറ്റും പിടിച്ച് കേറ്റ്. എല്ലാവരോടും ചോദിച്ച ചോദ്യം സാറിനോട് ഞാൻ ചോദിക്കുന്നില്ല. വൈൻ ഷോപ്പിന് തീ വെച്ചത് ആരാന്ന് ഞങ്ങൾക്കറിയാം. തീ വെക്കാൻ പറഞ്ഞത് സാറ്, വെച്ചത് സാറിൻ്റെ അനിയൻ ദീന. വൈൻ ഷോപ്പിൻ്റെ ഓണർ സെൻട്രൽ മിനിസ്റ്ററുടെ അളിയനാ സാർ. മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അതുകൊണ്ടാണ് സാറിൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. എന്നോട് വിഷമം തോന്നരുത്. അവനെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. പക്ഷേ നാളെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകാൻ വരുമ്പോൾ ഒരുത്തൻ്റെ ദേഹത്തൊരു പോറൽ പോലും ഉണ്ടാവരുത്. എടാ അവിടെ നിന്നേ, 11 മണിയായിട്ടും നിന്റെ അനിയനെ കാണാതായപ്പോഴേ ഞാൻ കരുതി എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന്. എന്തിനാടാ ഈ കുരുത്തക്കേട് കാണിക്കുന്നത്? ഞങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയതല്ലമ്മേ. 7 വർഷം വൈൻ ഷോപ്പിൽ പാർട്ട്ണറായിരുന്നവനെ 20 ലക്ഷം രൂപ പറ്റിച്ചവന്മാര്. അതാ അവൻ പണം തന്നത്. കടയ്ക്ക് തീ വെക്കാൻ ഞാനും പറഞ്ഞു. ഒരാൾ ചെയ്ത തെറ്റിന് നിങ്ങളെ വിശ്വസിച്ച് കഴിയുന്ന എല്ലാവരും പിടിച്ചുകൊണ്ടു പോയി. പോലീസ് സ്റ്റേഷനിൽ പോകുന്നുവെന്നും അവർക്കൊരു പുത്തരിയല്ലമ്മേ. നാളെ കാലത്ത് ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. പോരെ, പോയി കിടന്നുറങ്ങ്. എനിക്ക് കൊച്ചേട്ടനെ ഓർത്തിട്ട് പേടി തോന്നുന്നു. അത് കൊള്ളാം. ചുറ്റുമടുത്തുള്ളവരൊക്കെ അവനെ കണ്ട് പേടിക്കുക. നിനക്ക് അവൻ്റെ കാര്യത്തിലെ പേടി? ഗുഡ് മോർണിംഗ് സാർ. എത്ര മണിക്കാണ് നമ്മുടെ കേസിൻ്റെ ഹിയറിംഗ്? 11 മണിക്കാ. അപ്പം 11:30 നമ്മുടെ ആളുകളെ കൂട്ടിക്കൊണ്ട് പോവാല്ലേ? 11:30 കൂട്ടിക്കൊണ്ട് പോകാമല്ലോ അല്ലേ? അതില് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പതിവ് പോലെ സാറ് പറഞ്ഞനുസരിച്ച് ദീന വൈൻ ഷോപ്പിന് തീ വെച്ചു. പക്ഷെ അവിടെ നിന്ന് സാക്ഷി പറയാൻ വന്നിട്ടില്ല. ആ വൈൻ ഷോപ്പിന്റെ ഓണർ സെൻട്രൽ മിനിസ്റ്റർ അളിയനാ. അയാള് കള്ളസാക്ഷി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാളെങ്ങാനും വന്ന് സാക്ഷി പറഞ്ഞാൽ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. അല്ലെങ്കിലേ നമ്മുടെ ആൾക്കാരെ പേരിൽ ഒരുപാട് കേസുള്ളതാ, എല്ലാം കുത്തിപ്പൊക്കാൻ തുടങ്ങും. ഈ പ്രാവശ്യം ശിക്ഷിച്ചകത്തിട്ടാ പുറത്തു കൊണ്ടുവരുന്ന വലിയ ബുദ്ധിമുട്ടാവും, പ്രശ്നമാവും സാർ. എന്തപ്പാ ചെയ്യാ? സാറിന്റെ അനിയൻ ദീന അപ്രൂവർ ആയാല് അയാളെ മാത്രം അകത്തിട്ട് ബാക്കിയുള്ളവർ പുറത്തുകൊണ്ട് പറ്റില്ല. അവൻ എന്റെ ആത്മാവാ, അവനൊന്നും സംഭവിക്കരുത്. ആ സാക്ഷി കോടതിയിൽ വന്നാലല്ലേ പ്രശ്നം. അവൻ ഒരിക്കലും വരില്ല. അതെങ്ങനെയാ സാർ? നമ്മുടെ ആൾക്കാർ മുഴുവൻ കസ്റ്റഡിയിൽ കിടക്കുമ്പോ സാക്ഷിയെ എങ്ങനെ തടയാൻ പറ്റും? ആരൊക്കെ അകത്ത് കിടന്നാലും ദീന ഒറ്റൊരുത്തം പുറത്തുണ്ടായാൽ മതി. Thank you.
ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നതിന് തെറ്റാ, പിന്നെ കള്ളസാക്ഷി പറയാൻ പോന്നെ? കോടതിയുടെ പരിസരത്തെങ്ങാനും കണ്ട, നിന്റെ കൈയുണ്ടാവും കാലുണ്ടാവും മൂക്കുണ്ടാവും കണ്ണുണ്ടാവും, എന്നാൽ ജീവനുണ്ടാവില്ല.